നീ ഇന്ന് തരാന്നും പറഞ്ഞല്ലേ എന്റെ 200 രൂപ വാങ്ങിച്ചത്. എന്ന് പറഞ്ഞ എങ്ങനെ സജി, നീ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കരുത്. നീ എന്റെ കൂടെ ഇല്ലായിരുന്നോ? ഞാൻ നല്ല പണിക്കും പോയോ? എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇന്നലെ മീൻ വാങ്ങിക്കാൻ തന്നു പൈസയാ. ഇന്ന് മീനില്ലാതെ വീട്ടിൽ ചെന്ന തള്ള വീട്ടിൽ കയറ്റത്തില്ല. ഇവന്റെ അടുത്ത് എന്തോന്ന് പറയും സജി. സജി, ഒരു 200 രൂപ കിട്ടിയാ തീരുന്ന പ്രശ്നമേ നിനക്കുള്ളു. ഉള്ളൂന്ന് ഇപ്പൊ അത്രേ ഉള്ളൂ. ഒരു നമ്പർ ഇറക്കി നോക്കാം. എടാ, ഇന്നത്തെ പ്രശ്നത്തിനല്ല, നാളെ നമ്മൾ സുഖമായി ജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇന്നേ ആലോചിക്കണമെന്ന് യൂസഫ് അലി പറഞ്ഞിട്ടുണ്ട്. എന്റെ 200 രൂപ അയാൾ തരുമോ? ആ, നീ അയാളെ പുച്ഛിച്ചോണ്ടിരുന്നോ? ശരി, പുച്ഛിക്കുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന സാർ പറയുന്ന? ഗുഡ്, അതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അവന്റെ ഒരു 200 രൂപ. ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഐഡിയ ഉഗ്രനാണോ അല്ലേ എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കാം. നിന്റെ കിഡ്നി അടിച്ചുപോയെന്ന് പറഞ്ഞ് നമുക്ക് ഫേസ്ബുക്ക് ഇടാം. അത് നല്ല ഐഡിയ ആണ്, പക്ഷെ കിഡ്നി നിന്റേതായാലും മതിയല്ലോ. മതിയായിരുന്നു, പക്ഷേ പൈൽസിന്റെ ഓപ്പറേഷൻ വേണ്ടി ഞാൻ നേരത്തെ വരെയാണ് ഫേസ്ബുക്കിൽ ഇട്ടതാ. പൈൽസൊക്കെ നിന്നെ കൊണ്ടേ പറ്റും. എന്നിട്ടാ കാശൊക്കെ എവിടെ? വല്ലപ്പോഴും വല്ല 100 രൂപ 200 രൂപ വന്നാലായി, പക്ഷെ കിഡ്നിയുടെ പേരിലിട്ട നമ്മൾ രക്ഷപ്പെട്ടു. ചിലപ്പോ എന്നിട്ട് യൂസഫിൽ പോലും കാശയിക്കും. എന്നാലും നമ്മൾ ഇനി ആലോചിക്കാൻ ഒന്നുമില്ലല്ലോ, നമ്മൾ ഇടുന്നു. മാത്രമല്ല, ആത്മാർത്ഥമുള്ളവരെ ഇല്ലാത്തവരെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് വയ്യാതാവുമ്പോഴാണ്. ഞാനും കുറെ തിരിച്ചറിഞ്ഞ. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ ഫേസ്ബുക്ക് ഇടുന്നതിന് മുമ്പ് നീ ആദ്യം നമ്മുടെ ആ ദിനേശിനെ ഒന്ന് വിളിക്കും. ഏത്? നമ്മുടെ യു കെ ദിനേശ്? അവിപ്പോ വലിയ കോടീശ്വരനല്ലേ. അത് മാത്രമല്ല, ഫേസ്ബുക്കിലിട്ടാ കാശ് കിട്ടാനും കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ. നീ അവനെ വിളിച്ച് എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞ കാശ് വിളിച്ചു. ഫേസ്ബുക്കിൽ ഇട്ടിട്ട് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ലാതാവും. ഹലോ പറയടാ സജി. ഹലോ, എന്താടാ? എനിത്തിങ് അർജുൻ. എടാ എടാ, നമ്മുടെ ബോബൻ എന്ത് പറ്റിയടാ? ബോബൻ ചത്ത. എടാ, മരണമായിരുന്നല്ലേ ഇതിലും നല്ലത്. അവന്റെ ഒരു കിഡ്നി പോയി. ഓ, അത്രേ ഉള്ളോ? എടാ, മനുഷ്യന് 2 കിഡ്നി ഇല്ലേ, അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ലെന്ന് നീ അവനോട് പറഞ്ഞുതരാം. ഓക്കേടാ. ഹലോ എടാ, കുറച്ച് കാശ്. ഹലോ ഹലോ, അഞ്ജു, രശ്മി, സരിത, സുധീർ. നീ ആ സുധീറിനെ വിളി, അവൻ ചങ്കാടാ. ഹലോ, ആ സുധീരെ. അച്ഛനെ, എവിടെ? സജിയാടാ. എവിടെ നമ്മുടെ ബോബൻ? നമ്മുടെ ബോബനില്ലേ, അവന്റെ ഒരു കിഡ്നി ഒന്നല്ല രണ്ട് കിഡ്നിയും അടിച്ചു പോയളിയാ. ഓ മൈ ഗോഡ്, ആ കള്ള നായന്റെ മണ്ണിട്ട് പല വട്ടം മറന്നു ഇങ്ങനെ വെള്ളം അടിക്കരുത്. വെള്ളം അടിച്ച ലിവർ അല്ലേ പോകുന്നത്? അത് ലിവർ മാത്രമല്ല, കിഡ്നിയും പോകും. എടാ, അത്യാവശ്യമായിട്ടൊരു 10,000 രൂപ വേണമായിരുന്നു കേട്ടോ. എടാ, നീ ചോദിച്ച നന്നായി. ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഉണ്ടെന്ന് നീ വിചാരിച്ചേനെ. എന്ന് പറഞ്ഞ? എന്ന് പറഞ്ഞ എന്റെ ഇപ്പൊ ഇല്ല, ഇന്നലെ ആയിരുന്നെങ്കിലും ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ ബോബൻ. മനോജ്, അതും ഡിലീറ്റ് ചെയ്തിട്ടു. ഇനിയിപ്പോ എന്റെ നിന്റെ വീട്ടുകാരുടെ നമ്പർ മാത്രമേ ബാക്കിയുള്ളൂ. തെണ്ടി പരശു. എടാ, ഇത് നമ്മുടെ മറ്റേ തെണ്ടി കിടക്കുന്ന പരശു ചേട്ടൻ നമ്പർ അല്ലേ? അയാളൊന്ന് വിളിച്ചു നോക്കാം. അയാളെ വിളിക്കണ്ട. എടാ, അയാളെ അയാൾക്കായിരിക്കും നല്ല മനസ്സ്. എടാ, അയാളെ തെണ്ടി തിരിഞ്ഞടക്കുന്ന ആൾ അയാളെ. ഹലോ, നിങ്ങൾ മോനെ ബോബാ. എടാ, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചതാ ഈ പരശു ചേട്ടൻ. എടാ, നീ എന്റെ നിന്ന് കഴിഞ്ഞ വർഷം വാങ്ങിച്ച 700 രൂപ ഒന്നും കൊണ്ട് താടാ തെണ്ടി. നമ്പർ എടുത്തിട്ടണ്ട, ഇയാളെ കാശ് വെച്ചോണ്ട് തിരിച്ചു വിളിക്കും. അപ്പൊ എനിക്ക് ആളിനറിയണ്ട്. ഹായ് തേങ്ങ. ഗോപ, തേങ്ങ. ഗോപ, ഗോപ. എന്റെ തലേന്ന് ഡൽഹിയിൽ 2,000 നോട്ടിരിപ്പുണ്ട്.
എന്റെ ആശുപത്രി കൊണ്ടുപോകണേ, ആശുപത്രി കൊണ്ടുപോകണേ.